മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി വന്നപ്പോൾ കോൺഗ്രസിൽ നിന്നു തന്നെ ഒരു വിഭാഗം എതിർപ്പുയർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘടനാ പാടവത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ഒരു വിഭാഗം മുന്നോട്ട് വന്നിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ സമ്മിശ്ര പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവരെയെല്ലാം നിരാശപ്പെടുത്തി കോൺഗ്രസിൻ്റെ ശക്തനായ പ്രസിഡന്റാവാൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കുറഞ്ഞ നാളുകളിൽ കൊണ്ട് തന്നെ കഴിഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാകാൻ, ബി ജെ പിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെ കാട്ടുന്ന പ്രതിബദ്ധത അഭിനന്ദനാർഹീയമാണ്. ഇപ്പോൾ ഇത് ആർ എസ് എസിനെതിരെ ശക്തമായ ഭാഷയിൽ കളം നിറഞ്ഞിരിക്കുകയാണ് ഖാർഗെ. ആർ എസ് എസിലെ ആരെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിനായി എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചോദ്യം. ഗാന്ധി സ്വപ്നം കണ്ടത് സ്ത്രീ പുരുഷ സമത്വമുള്ള ഇന്ത്യയെയാണ്. ആർ എസ് എസ് നേതാക്കൾ ആരെങ്കിലും ജെൻഡർ സമത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നും ഖാർഗെ ചോദിച്ചു. സരോജിനി നായിഡു കോൺഗ്രസ് അധ്യക്ഷയായത് 1925 ഈ 100 വർഷത്തിനിടെ ആർ എസ് എസ് നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വന്നിട്ടുണ്ടോ? പ്രസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനം നൽകാൻ കഴിയാത്തവർ എങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്നത്? ഖാർഗെ ചോദിച്ചു. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി 1966 ഇന്ദിരാഗാന്ധി, ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ മീരാകുമാർ, ആദ്യ വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമിത് കൗർ, ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി, ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു, ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ എന്നിവർ കോൺഗ്രസിൻ്റെ സംഭാവനയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതിയെ ക്ഷണിക്കാത്തതിന് കാരണം അവർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നായതുകൊണ്ടാണ്. ദ്രൗപദി മുർമു തൊട്ടിരുന്നുവെങ്കിൽ അവർ കല്ല് ഗംഗാജലം കൊണ്ട് കഴുകുമായിരുന്നു. എസ് സി എസ് ടിയെ തൊട്ടുകൂടാത്തവരായാണ് ബി ജെ പി പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിനായി ബി ജെ പി സ്ത്രീകളെ ഉപയോഗിക്കുകയാണ്. 2021 മുൻപ് വനിതാ സംവരണം നടപ്പാക്കില്ലെന്നും പ്രധാനമന്ത്രി കള്ളം പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലിംഗസമത്വത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും നേതാവായി മോദിയെ ഉയർത്തിക്കാട്ടാൻ ബി ജെ പി വനിതാ സംവരണവിൽ കൊണ്ടുവരുമ്പോൾ ബി ജെ പിയുടെ പാർലമെൻറ്റംഗം ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാരോപിച്ച വനിതാ ഗുസ്തിക്കാരുടെ പ്രതിഷേധത്തിലും ഉന്നാവോ, ഹത്രാസ് എന്നിവിടങ്ങളിലെ ബലാത്സംഗ കൊലപാതക കേസുകളിലുമുള്ള പ്രധാനമന്ത്രിയുടെ മൗനത്തെയും മല്ലികാർജ്ജുൻ ഖാർഗെ ചോദ്യം ചെയ്തു.